ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമേ നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചാൽ മേരി കോം. ക്ലിയർ ആണോ? എത്ര കിലോ വിഭാഗമാണ്? 48 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് മേരി കോം. ഏറ്റവും കൂടുതൽ തവണ സ്വർണം നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയതും മേരി കോം ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ വർഷത്തെ 2018 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാലും ആരാണ്? മേരി കോം. ക്ലിയർ ആണോ? അടുത്ത, 47 കിലോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യ താരം ആരെന്ന് ചോദിച്ചാൽ സോണിയ ചഹൽ. ക്ലിയർ. അടുത്ത പോയിന്റ്, സാങ്കായ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ക്ലിയർ. അടുത്ത പോയിന്റ്, ബുദാർ പോർട്ടൽ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക. എന്താണ് ബുദാർ പോർട്ടൽ എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. ക്ലിയർ ആണോ? നമുക്ക് ഒരു ഒരാൾക്ക് ഇപ്പൊ ആധാർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പെർമനന്റ് നമ്പർ കൊടുക്കുന്ന പോലെ ഒരു സ്ഥലത്തിന് ഒരു പെർമനന്റ് നമ്പർ ഉണ്ടാവും. അപ്പൊ അത് 11-ഡിജിറ്റ് നമ്പർ ആണ്. അതിനെയാണ് ബുദാർ പോർട്ടൽ എന്ന് പറയുന്നത്. ബുദാർ പോർട്ടൽ, അതിന് വേണ്ടിയുള്ള പോർട്ടലാണ് ബുദാർ പോർട്ടൽ. ബുദാർ നമ്പർ ആണ് ആ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സ്ഥലത്തിന് കൃത്യമായ ഒരു നമ്പർ ഉണ്ടാവും, പെർമനന്റ് നമ്പർ ഉണ്ടാവും. അതോടെ നോക്കാം, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2018 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചാൽ മേരി കോം. 48 കിലോ വിഭാഗത്തിലാണ് മേരി കോമിന് സ്വർണം നേടിയത്. ഏറ്റവും കൂടുതൽ തവണ സ്വർണം നേടുന്ന വനിത ആരെന്ന് ചോദിച്ചാൽ മേരി കോം. ക്ലിയർ. 47 കിലോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് സോണിയ ചഹൽ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, സാങ്കായ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. അടുത്ത പോയിന്റ്, ബുദാർ പോർട്ടൽ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടക. 11-ഡിജിറ്റ് നമ്പർ ആണ് ബുദാർ നമ്പർ എന്നറിയപ്പെടുന്നത്. ക്ലിയർ. അടുത്ത പോയിന്റിലേക്ക് പോകാം, കേരളത്തിന്റെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രിയാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കെ കൃഷ്ണൻകുട്ടി. ക്ലിയർ ആണോ? മാത്യു ടി തോമസ് ആണ് നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി. പുതിയ മന്ത്രിയാകാൻ പോകുന്നത് കെ കൃഷ്ണൻകുട്ടി. ക്ലിയർ. അടുത്ത പോയിന്റ്, ഇന്ത്യ ചൈന സൈനിക അഭ്യാസം ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ത്യ ചൈന സൈനിക അഭ്യാസമാണ് ഹാൻഡ് ഇൻ ഹാൻഡ്. എന്നാൽ ഹാൻഡ് ഇൻ ഹാൻഡ് 2018 വേദി എവിടെയെന്ന് ചോദിച്ചാൽ ചൈനയിലെ കുൻമിങ്. എവിടെയാണ്? കുൻമിങ്. ക്ലിയർ ആണോ? ചൈനയിലെ കുൻമിങ്ങിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്ത പോയിന്റ്, സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം എം ബഷീർ. ഡോക്ടർ എം എം ബഷീർ. സമ്മാന തുക 50,000 രൂപ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ്സിന് വേദിയാകുന്നത് എവിടെയാണ്? മാംഗ്ലൂർ. ക്ലിയർ ആണോ? ഇവിടെ നോക്കാം, കേരളത്തിന്റെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രിയാകുന്നത് കെ കൃഷ്ണൻകുട്ടി. അടുത്ത പോയിന്റ്, ഇന്ത്യ ചൈന സൈനിക അഭ്യാസം ഹാൻഡ് ഇൻ ഹാൻഡ്. ഹാൻഡ് ഇൻ ഹാൻഡ് 2018 വേദി എവിടെയാന്ന് ചോദിച്ചാൽ ചൈനയിലെ കുൻമിങ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം എം ബഷീർ. സമ്മാനത്തുക 50,000 രൂപ. അടുത്ത പോയിന്റ്, അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ്സിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മാംഗ്ലൂർ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ഗുരുനാനാക്കിന്റെ 550-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും സഹകരണത്തോടെ ആരംഭിച്ച തീർത്ഥാടന ഇടനാഴി എന്ന് ചോദിച്ചാൽ ഏതാണ്? കർത്താർപൂർ സാഹിബ് കോറിഡോർ. കർത്താർപൂർ സാഹിബ് കോറിഡോർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, 2018 ഏഷ്യ എൻവയോൺമെന്റ് എൻഫോഴ്സ്മെന്റ് അവാർഡ് നേടിയത് എന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ഗവൺമെന്റ് കോളേജുകളിൽ ബയോമെട്രിക് അറ്റൻഡൻസ് സംവിധാനം സിസ്റ്റം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക. ക്ലിയർ ആണോ? പ്രഖ്യാപിച്ചത് ഹയർ എഡ്യൂക്കേഷൻ, കർണാടകയിലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രേം പ്രകാശ് പാണ്ഡെ. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കാം, ഗുരുനാനാക്കിന്റെ 550-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാൻ സഹകരണത്തോടെ ആരംഭിച്ച തീർത്ഥാടന ഇടനാഴി എന്ന് ചോദിച്ചാൽ കർത്താർപൂർ സാഹിബ് കോർഡോ. കർത്താർപൂർ സാഹിബ് കോർഡോ. ക്ലിയർ ആണോ? അടുത്ത, 2018 ഏഷ്യൻ എൻവയോൺമെന്റ് എൻഫോഴ്സ്മെന്റ് അവാർഡ് നേടിയത് എന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. അടുത്ത പോയിന്റ്, ഗവൺമെന്റ് കോളേജുകളിൽ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക. കർണാടകയുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയ പ്രേം പ്രകാശ് പാണ്ഡെയാണ് പ്രഖ്യാപിച്ചത്. ക്ലിയർ ആണോ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.